നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ്റെ കാര്യമാണ്. മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പൊട്ടൻഷ്യലിൻ്റെ വാല്യൂസ്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂസ് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പോൾസിലേക്ക്, പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്കറിയാം ഡൈപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ചാർജ് ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ബൈ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈപ്പോൾ എന്ന് പറയുന്നത്. സോ നമ്മൾ രണ്ട് ചാർജ് നമ്മുടെ സെപ്പറേഷനെയാണ് നമ്മൾ ഡൈപ്പോൾ എന്ന് പറയുന്നത്. ചില കേസിൽ അത് മോണോപോൾ ആവാം. അപ്പോൾ മോണോപോൾ ആവുന്ന കേസിൽ നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ ആർ എന്ന് പറയാം. സോ ക്യൂ ഈക്വൽ ടു 0 എന്ന് വിചാരിക്കുക. ചാർജ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കേസിൽ എന്താണ്, വി ടെൻസ് ടു 0 എന്ന് പറഞ്ഞത്. സോ നമ്മളൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ചാർജ് 0 ആണെങ്കിൽ പോലും ബാക്കിയുള്ള ചാർജസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. സോ അവിടെ എന്താണ് നോൺ സീറോ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കേസിൽ വേണമെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇഫ് എ കളക്ഷൻ ഓഫ് ചാർജസ് ഇസ് ദർ. സോ ആ ഒരു കേസിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ചാർജസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എങ്ങനെയാണ് വെലോസിറ്റിൻ്റെ വാല്യൂ എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തു പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ ഞാൻ കൺസിഡർ ചെയ്തു. സോ ഇവിടുത്തെ ഡിസ്റ്റൻസിനെ ഞാൻ ആർ പ്ലസ് എന്ന് എടുത്തു, ആർ മൈനസ് എന്ന് എടുത്തു. സോ ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ ആർ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, സോ ഈ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലെറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ആർ ബി എന്ന് പറഞ്ഞ എന്താണ് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ന് പറയാം. ഞാനെന്താ പറയുന്നത്, ലെറ്റ് ആർ മൈനസ് ബി ദ ഡിസ്റ്റൻസ്, ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം മൈനസ് ക്യൂ, ഓക്കെ, എൻ ആർ പ്ലസ് ഫ്രം പ്ലസ് ക്യൂ, ഇതിലേക്ക് ടു പിയിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് ആർ പ്ലസ് ആർ മൈനസ് എന്ന് പറഞ്ഞത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഡൈപ്പോളിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ ഇലക്ട്രിക് ഡൈപ്പോളിൻ്റെ കേസ് എന്താണ്, ഇവിടെ ഒരു ഡി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്റ്റൻസ്. സോ ഓക്കെ, സെപ്പറേഷൻ എന്ന് പറഞ്ഞ എന്താണ് നമുക്ക് കാണാൻ പറ്റും. സോ വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു, ഈ ഡൈപ്പോളിൻ്റെ കേസിൽ വി ഓഫ് ആർ ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ബേസിക്കലി റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. സോ 1/4πε0 നമ്മൾ ഓരോന്നിൻ്റെ കേസും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്യൂ രണ്ട് കേസിലും ക്യൂ എന്ന് പറഞ്ഞ ചാർജ് തന്നെയാണ്, ക്യൂ ബൈ ആർ പ്ലസ് മൈനസ് ക്യൂ ബൈ ആർ മൈനസ് എന്നുള്ളതായിരിക്കും അതിൻ്റെ വി ഓഫ് ആർ എന്നുള്ള പൊട്ടൻഷ്യലിൻ്റെ റെപ്രസെൻറ്റേഷൻ. സോ ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് എന്താണ്, 1/r+ ക്യൂവിൻ്റെ വാല്യൂ ക്യൂ ബൈ 4πε0 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്, സോ ലെറ്റ് കീപ്പ് ഇറ്റ് ആസ് കോൺസ്റ്റൻറ്റ്. സോ ഓക്കെ, എപ്സിലോൺ 0 1/r+ മൈനസ് 1/r- എന്ന് വരും. ഓക്കെ, 1/r+ 1/r-. സോ ഈ വാല്യൂ എന്താണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഓഫ് കൊസൈൻസ് എന്ന് പറയുന്ന ഫോം നമുക്ക് അപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് r+ or -2 ഈസ് ഈക്വൽ ടു r²+d/2 cos θ r(d/2 cos θ എന്നുള്ള ഫോമിൽ വരും. സോ ഇത് നോർമലി വരാം മൈനസ് ഓർ പ്ലസ് എന്ന ഫോമിലാണ്. ദാറ്റ് മീൻസ് ലോ ഓഫ് കൊസൈൻസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ആംഗിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബി സി എന്നുള്ള ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഗാമയാണെങ്കിൽ, സോ ഇതിൻ്റെ ലോ ഓഫ് കൊസൈൻ എന്ന് പറഞ്ഞാൽ c²=a²+b²-2ab cos γ എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇവിടെ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റയാണ്. സോ ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും, r²d/2 ഹോൾ²-2r(d/2 cos θ എന്ന് വരിക. സെക്കൻഡ് കേസിൽ എന്താണ് ഇതിൻ്റെ വാല്യൂ വരിക, r²=r²d/2 ഹോൾ²+2r(d/2 cos θ എന്ന് വരും. സോ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ d/2 ഹോൾ², ഇവിടെ ഈ ടൂൻ ടൂൺ കട്ടായിട്ട് എന്ത് ചെയ്യാം, -p r(d cos θ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇതിന് നമ്മൾ ഫർദർ r²നെ പുറത്തെടുക്കുകയാണെങ്കിൽ എല്ലാ ടൈമൊന്നും r²നെ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ, സോ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദീസ് വിച്ച് ഇസ് ഈക്വൾ ടു r². ഓക്കെ, r²(1-+), ഞാൻ ഈ r(d)നെ സെക്കൻഡ് ടേം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. സോ dr/cos θ + d²/4r² എന്ന് വരും. ഓക്കെ, സോ
നമ്മൾ ഇനി ഒരു അസ്യൂം ദാറ്റ് അസ്യൂം ആർ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ഡി എന്ന് പറഞ്ഞ കേസ് ഓക്കെ ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ ഡി ആകുമ്പം ഈ ലാസ്റ്റ് ടേം അതായത് ഫൈനൽ ലാസ്റ്റ് ടേം എന്തായാലും അതിൻ്റെ വാല്യൂ സീറോ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം ഓക്കെ ഇഫ് ആർ ലെസ് ദാൻ ടീം ഓഫ് ദ ലാസ്റ്റ് ടേം ക്യാൻ ബി നെഗ്ലക്റ്റഡ് ഓക്കെ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഹൗ ഡു വി ഗെറ്റ് ഇസ് ദാറ്റ് നമ്മൾ വിൽ ഗെറ്റ് ആർ പ്ലസ് ഓർ മൈനസ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് പ്ലസ് ഡി ബൈ ആർ കോസ് തീറ്റ എന്ന് വരും ഓക്കെ നമുക്ക് കാണേണ്ട എന്താണ് വൺ ബൈ ആർ പ്ലസ് ഓർ മൈനസ് അല്ലേ സോ ദാറ്റ് മീൻസ് വൺ ബൈ ആർ സ്ക്വയർ ഓക്കെ വൺ ബൈ ആർ സ്ക്വയർ ഓക്കെ എവിടെ ആർ സ്ക്വയർ വൺ മൈനസ് പ്ലസ് ഡി ബൈ ആർ കോസ് തീറ്റ ഓക്കെ റൈസ് ടു മൈനസ് വൺ ഇതാണെങ്കിൽ ഓക്കെ സോ ഓക്കെ ഞാൻ വൺ ബൈ ആർ പ്ലസ് ആർ മൈനസ് എടുക്കാന്നാണെങ്കിൽ സോ യു ഹാവ് ടു ടേക്ക് ദ റൂട്ട് ഓഫ് ദിസ് വൺ സോ വൺ ബൈ ആർ വൺ മൈനസ് പ്ലസ് ഡി ബൈ ആർ കോസ് തീറ്റ ഓക്കെ റേസ് ടു മൈനസ് വൺ ബൈ ടു വരും ഓക്കെ ഇതിൻ്റെ എന്ത് ചെയ്യുന്നത് സ്ക്വയർ റൂട്ട് എടുത്തു ഓക്കെ സോ ഈ സ്ക്വയർ റൂട്ട് എടുത്ത ഫോം എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ ഫോമിലാണുള്ളത് അതായത് വൺ ബൈ ആർ ഈ ഒരു ബ്രാക്കറ്റിലുള്ള ടേമിനെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും സോ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ദ ഫോം വൺ പ്ലസ് ഓർ മൈനസ് ഡി ബൈ ടു ആർ കോസ് തീറ്റ ഓക്കെ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്ത് നോക്കിയാൽ മതി സോ ദെൻ നമ്മൾ വൺ ബൈ ആർ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ ആർ പ്ലസ് ഇക്വൽ ടു വൺ ബൈ ആർ വൺ പ്ലസ് ഡി ബൈ ടു ആർ കോസ് തീറ്റ ഓക്കെ വൺ ബൈ ആർ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ആർ വൺ മൈനസ് ഡി ബൈ ആർ കോസ് തീറ്റ എന്ന് വരും സോ യു ടേക്ക് വൺ ബൈ ആർ പ്ലസ് മൈനസ് വൺ ബൈ ആർ മൈനസ് യു വിൽ ബി ഗെറ്റിംഗ് വൺ ബൈ ആർ വൺ ബൈ ആർ ഇൻറ്റു സോറി വൺ ബൈ ആർ എന്നുള്ള ടേം ഉണ്ടാവില്ല ഓക്കെ യു വിൽ ബി ഗെറ്റിംഗ് ഡി ബൈ ആർ സ്ക്വയർ കോസ് തീറ്റ എന്നുള്ള ഫോം ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ഓക്കെ സോ ഈ ഡി ബൈ ആർ സ്ക്വയർ കോസ് തീറ്റ എന്നുള്ള നമ്മൾ നേരത്തെ ഉള്ള വി ഓഫ് ആറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഓഫ് ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ പൈ എപ്സിലോൺ സീറോ ക്യു ബൈ ആർ പ്ലസ് മൈനസ് ക്യു ആർ മൈനസ് എന്നുള്ള ഫോമിൽ റിപ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ഓക്കെ ക്യു ഡി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് വരും ഓക്കെ സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഓഫ് ആർ എന്ന് പറഞ്ഞതാണ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ ഇതെന്തിൻ്റെ കേസാണ് ഡൈപ്പോളിൻ്റെ കേസിലാണ് അല്ലേ സോ അങ്ങനെ നമ്മൾ ഓരോ ഡൈപ്പോളും കൺസിഡർ ചെയ്യുന്ന കേസിൽ ഓക്കെ സോ വി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ എന്നുള്ള ഫോമാണ് നമുക്കിവിടെ കാണാൻ പറ്റുക സോ എന്താണ് ഒരു ഡൈപ്പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊപ്പോർഷണാലിറ്റിൻ്റെ വാല്യൂ ആണ് സോ നമുക്കറിയാം മോണോപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സിംഗിൾ ചാർജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക മോണോപോൾ എന്ന് പറയാം ഓക്കെ സിംഗിൾ ചാർജിനെയാണ് നമ്മൾ മോണോപോൾ ചെയ്തത് അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഡൈപ്പോൾ എന്ന് പറഞ്ഞത് എന്താണ് ഓക്കെ ഒരു മൈനസ് ഒരു പോസ് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊരു പ്ലസ് മൈനസ് ഇതൊരു സ്ക്വയർ ആണ് സോറി ഓക്കെ ഷുഡ് ബി സ്ക്വയർ സ്ക്വയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ
സോ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ സോ ഒരു ചാർജിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്വാർട്ടർ പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് മൈനസ്, അതുപോലെ തന്നെ മൈനസ് പ്ലസ്. സോ ഇത് നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു ഒക്ട പോൾ എന്ന് പറയാം. ഓക്കെ, ഒക്ട പോൾ എന്ന് പറയുമ്പോൾ ഓക്കെ കണക്ഷൻ ഇങ്ങനെ, സോറി ഈ കണക്ഷൻ ഓക്കെ. സോ എനിവേ, സോ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, സോറി ഇവിടെ മൈനസ്. ഓക്കെ, സോ ഈ ഫോമിൽ എന്ത് ചെയ്യും, ഈ ഫോമിലാണ് വരിക. സോ ഇവിടെ 8 ചാർജ് ഉണ്ടാവും, ഇവിടെ 4 ചാർജ് ഉണ്ടാവും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോണോപോൾ എന്ന് പറയുന്നത്. ഓക്കെ, മോണോപോൾ എന്ന്, ഡൈപോൾ, അതുപോലെ തന്നെ ഇത് ക്വാഡ്രപോൾ, ക്വാഡ്രപോൾ. ഓക്കെ, ക്വാഡ്രപോൾ, അതുപോലെ തന്നെ ഇത് ഒക്ടപ്പോൾ എന്ന്. സോ ഈ ഒരു കേസിൽ പൊട്ടൻഷ്യലിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ 1/r ഫോമിലാണ് നമ്മൾ കണ്ടു. ഈ കേസിൽ എന്താണ്, 1/r² ഫോമിലാണ്. ക്വാഡ്രപോളിൻ്റെ കേസിൽ 1/r³ എന്നുള്ള ഫോമിലാണ് വരിക. ഒക്ടപ്പോളിൻ്റെ കേസിൽ 1/r⁴ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആറിൻ്റെ വാല്യൂ വാരി ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു റൂളിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത എന്താണ്, ഒരു രണ്ട് ചാർജിൻ്റെ കേസിലാണ്. സോ ഇതിന് നമ്മളൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സ്മോൾ വോളിയം, സ്മോൾ വോളിയം കൺസിഡർ ചെയ്തു. ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടു. ദെൻ പി എന്ന പോയിന്റിലേക്ക് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, സോ ജസ്റ്റ് ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദിസ് പോയിന്റ് ഇസ് പി, ഇഫ് ദിസ് ഇസ് ആർ ആൻഡ് ദിസ് ഇസ് ആർ ആൻഡ് ദിസ് ഇസ് ആർ ഡാഷ്, ഇതിന് നമ്മൾ ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്, ഈ ആംഗിളിന് ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇസ്റ്റ് ഇസ് സ്മോൾ വോളിയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിടോ ഡാഷ് എന്ന് പറയാം. സോ പൊട്ടൻഷ്യൽ ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 1/4 എപ്സിലോൺ 0 ഇൻ്റഗ്രൽ 1/r റോ ഓഫ് ആർ ഡാഷ് ഡിടോ എന്നുള്ള ഫോമിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഇവിടെ ലോ ഓഫ് കൊസൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ r² ഇസ് ഈക്വൽ ടു, ഓക്കെ, r² പ്ലസ് r² നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, 2r r′ കോസ് ആൽഫ എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടുന്ന് r² പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1+r′ / r ഹോൾ സ്ക്വയർ -2r′ / r കോസ് ആൽഫ എന്നുള്ള ഫോമിലായിരിക്കും അതിൻ്റെ ഇക്വേഷൻ വരിക. സോ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ ബിറ്റ്വീൻ r and r′ ആണ്. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ r and r′. ഓക്കെ, സോ ഇനി ഞാനിവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യാണ്. r = എന്താണ്, √r(√1+ε) എന്ന് എഴുതി. സോ ഇവിടെ അപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r′ / r ഈ ഒരു ഫോമ്, ഓക്കെ, ഈ ഒരു ടേമിനെയാണ് നമ്മൾ ശരിക്ക് √ എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെയാണ് അപ്സിലോൺ എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത്. സോ വട്ട് ഇറ്റ് ഈസ്, നമ്മൾ ഈ ഒരു ഫോമിൽ ഇതാണ് അപ്സിലോൺ ഇസ് ഈക്വൽ ടു r′, ഓക്കെ, r′ / r -2 cos α, ഓക്കെ, ഡബിൾ ബ്രാക്കറ്റ്. സോ ഇതിനാണ് നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞ ഫോം എടുത്തത്. നമ്മൾ എന്തിനാണ് എടുത്തിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. സോ നമുക്കറിയാം 1/r നമ്മൾ എന്ത് ചെയ്തു, ഈ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തു. സോ 1/r എന്ന് പറയുന്നത് എന്താണ്, 1/r√1+ε, ദാറ്റ് മീൻസ് എന്താ പറയുക, 1/r√1+ε⁻²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 ⁻####
സോ ഇതിന് നമ്മൾ എക്സ്പാ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡ് ആസ് വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ടു എപ്സിലോൺ പ്ലസ് ത്രീ ബൈ എയ്റ്റ് എപ്സിലോൺ സ്ക്വയർ പ്ലസ് സോറി മൈനസ് ഫൈവ് ബൈ സിക്സ്റ്റീൻ എപ്സിലോൺ സ്ക്വയർ പ്ലസ് ലൈക്ക് ഇങ്ങനെ വരും. ഓക്കെ, സോ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് ആർ ഡാഷ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എപ്സിലോൺ നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ സോ വട്ട് വി ഡു ഇറ്റ് വിൽ ടേക്ക് ദ ഫോം വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ ഇൻറ്റു വൺ മൈനസ് വൺ ബൈ ടു ആർ ഡാഷ് ബൈ ആർ. എന്താണ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ബൈ ആർ ഇൻറ്റു ആർ ഡാഷ് ബൈ ആർ മൈനസ് ടു കോസ് ആൽഫ. ഓക്കെ, പ്ലസ് ത്രീ ബൈ എയ്റ്റ് ആർ ഡാഷ് ബൈ ആർ സ്ക്വയർ ആർ ഡാഷ് ബൈ ആർ ടു കോസ് ആൽഫ ഹോൾ സ്ക്വയർ മൈനസ് ഫൈവ് ബൈ സിക്സ്റ്റീൻ ആർ ഡാഷ് ബൈ ആർ ഇൻറ്റു സോറി ആർ ഡാഷ് ബൈ ആർ ആൾ ക്യൂബ്. ഓക്കെ, ഓക്കെ ഇൻറ്റു ആർ ഡാഷ് ബൈ ആർ മൈനസ് ടു കോസ് ആൽഫ ഹോൾ ക്യൂബ് ലൈക്ക് സോ ഓൺ ടേംസ് ലൈക്ക് ഇങ്ങനെ വരിക. ഓക്കെ, സോ ആ ഇക്വേഷൻ നമ്മൾ ഫർദർ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോം സിംപ്ലിഫൈ ചെയ്യാൻ മീൻസ് ഈ ഒരു ആർ ഡാഷ് ബൈ ആർ മൈനസ് ടു കോസ് ആൽഫ എന്ത് ചെയ്യുക, ടു കോസ് ആൽഫ സ്ക്വയർ ആണ്, അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ആർ ഡാഷ് ബൈ ആർ മൈനസ് ടു കോസ് ആൽഫ ഹോൾ ക്യൂബിന് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ടേക്ക് ആൻഡ് ദെൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ടേക്ക് ദ ഫോം വൺ ബൈ ആർ വൺ പ്ലസ് ആർ ഡാഷ്. ആർ ഡാഷ് ബൈ ആറിൻ്റെ ടേംസ് കലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു കോസ് ആൽഫ പ്ലസ് ആർ ഡാഷ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ത്രീ കോ സ്ക്വയർ ആൽഫ മൈനസ് വൺ ബൈ ടു. ഓക്കെ, പ്ലസ് ആർ ഡാഷ് ബൈ ആർ ഹോൾ ക്യൂബ് ഫൈവ് കോ സ്ക്വയർ ആൽഫ മൈനസ് ത്രീ കോസ് ആൽഫ ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞ ഫോമിൽ വരും. ഓക്കെ, സോ ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ലെജൻഡറി പോളിനോമിയൽ. ഒരു ലെജൻഡറി പോളിനോമിയൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ മാത്തമെറ്റിക്കൽ ഫിസിക്സിൽ പഠിക്കും, ഒരു ലെജൻഡറി പോളിനോമിയൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷനാണ് നമ്മൾ ഇപ്പോൾ ഈ കണ്ടിട്ടുള്ളത്. സോ സിൻസ് ഇറ്റ്സ് എ ലെജൻഡറി പോളിനോമിയൽ, സിൻസ് ഇറ്റ് ഈസ് ദ ലെജൻഡറി പോളിനോമിയൽ, സോ ലെജൻഡറി പോളിനോമിയൽ ഫോമിലായതുകൊണ്ട് ഈ ലെജൻഡറി പോളിനോമിയൽ ഫോമിൽ നമുക്ക് അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷന് ഒരു പെർട്ടിക്കുലർ ജനറേറ്റിംഗ് ഫംഗ്ഷന് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് നോട്ട് വൺ ബൈ ആർ. ഓക്കെ, വൺ ബൈ ആർ ഇൻറ്റു സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി. ഓക്കെ, ആർ ഡാഷ് ബൈ ആർ റേസ് ടു എൻ പി എൻ കോസ് ആൽഫ എന്നുള്ളൊരു ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഫോമിൽ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എൻ ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, വൺ എന്ന് പറഞ്ഞ ടേം കിട്ടും. എൻ ഈക്വൽ ടു വൺ എന്ന് കൊടുക്കുന്ന ടേമിൽ നിങ്ങൾക്ക് ആർ ഡാഷ് ബൈ ആർ കോസ് ആൽഫ എന്ന് കിട്ടും. എൻ ഈക്വൽ ടു ടു എന്ന് കൊടുക്കുന്ന കേസിൽ ആർ ഡാഷ് ബൈ ആർ റേസ് ടു സ്ക്വയർ ത്രീ കോ സ്ക്വയർ ആൽഫ മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ദെൻ നമുക്കറിയാം വി ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്. വി ഓഫ് ആർ എന്ന് പറയുന്ന ടേമിൽ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഈ വൺ ബൈ ആർ എന്ന് പറയുന്ന ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ സിഗ്മ എൻ ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി. ഓക്കെ, വൺ ബൈ ആർ റേസ് ടു എൻ പ്ലസ് വൺ. ഓക്കെ, വൺ ബൈ ആർ റേസ് ടു എൻ പ്ലസ് വൺ സിഗ്മ ഇൻ്റഗ്രൽ, നമുക്ക് റോ ഓഫ് ആർ ഡാഷ് എന്നുള്ള ഫോമുലല്ലേ ഉണ്ടായിരുന്നത്, ഇൻ്റഗ്രൽ റോ ഓഫ് ആർ ഡാഷ് ഡിവൈഡ് ബൈ ഡി ടു എന്നല്ലേ. സോ ലൈക്ക് പി എൻ കോസ് ആൽഫ. ഓക്കെ, റോ ഓഫ് ആർ ഡാഷ് ഡി ടോ ഡാഷ് എന്ന് വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വി ഓഫ് ആറിൻ്റെ ജനറലൈസ്ഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഇതിൻ്റെ കേസിൽ നമ്മൾ വി ഓഫ് ആറിന് എൻ ഈക്വൾ ടു സീറോ എൻ ഈക്വൾ ടു വൺ എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ
വി ഓഫ് ആറിന് നമുക്കറിയാം വി ഓഫ് ആർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ. ഓക്കെ, ഇറ്റ് വിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വൺ ബൈ ആർ ഇൻറ്റു റോ ഓഫ് ആർ ഡാഷ്, അതായത് എൻ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന കേസ് എന്താണ്? വൺ ആണ് വരിക. സോ ലൈക്ക് ഹിയർ ദെൻ വൺ ബൈ ആർ സ്ക്വയർ ആർ ഡാഷ് കോസ് ആൽഫ. ഓക്കെ, റോ ഓഫ് ആർ ഡാഷ് ഡി ടോ ഡാഷ്. ഓക്കെ, പ്ലസ് വൺ ബൈ ആർ ക്യൂബ് ആർ ഡാഷ് സ്ക്വയർ. ഓക്കെ, ത്രീ കോ സ്ക്വയർ ആൽഫ മൈനസ് വൺ ബൈ ടു റോ ഓഫ് ആർ ഡാഷ് ഡി ടോ ഡാഷ്. ഓക്കെ, സോ ആ ഒരു ഫോമിൽ എന്ത് ചെയ്യും? നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഫസ്റ്റ് ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? മോണോപോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഡൈപോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റിങ് അബൌൺ വൺ ബൈ ആർ ക്യൂബ്, റൈറ്റ്? ദാറ്റ് മീൻസ് ക്വാഡ്രപോളിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ കാണാം. സോ എൻ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മോണോപോൾ ആണ്. സോ അതിൻ്റെ വാരിയേഷൻ എന്താണ്? വൺ ബൈ ആർ. എൻ ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോളിൻ്റെ ഫോമാണ്. സോ ഇറ്റ് വിൽ ബി, സോ ഇവിടെ വൺ ബൈ ആർ ആണ്. സോറി, വൺ ബൈ ആർ. ഓക്കെ, ഡൈപോളിൻ്റെ കേസിലാകുമ്പോൾ വൺ ബൈ ആർ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് റെപ്രസെൻറ്റേഷൻ വരിക. എൻ ഇസ് ഈക്വൽ ടു ടു എന്ന് പറഞ്ഞത് എന്താണ്? ക്വാഡ്രപ്പോൾ ആണ്. ക്വാഡ്രപ്പോൾ. സോ അതിൻ്റെ കേസിൽ വൺ ബൈ ആർ ക്യൂബ് എന്നിട്ടാണ് വി ഓഫ് ആറിൻ്റെ വേരിയേഷൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻസ് കേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു പി എൻ ഓഫ് കോസ് ആൽഫ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, കോസ് ആൽഫ. ഓക്കെ, സോ ലെജൻഡറി പോളിനോമിയലിൻ്റെ ഇതിൽ പി എൻ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇതിനാണ് ലെജൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം പി വൺ കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഈക്വൽ ടു കോസ് ആൽഫ എന്നാണ് വരിക. ഓക്കെ, പി സീറോ കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൺ ആണ്. പി ടു കോസ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു എന്താണ് വരിക? ഇറ്റ് വിൽ ബി ടേക്കിംഗ് ദ ഫോം ത്രീ കോസ് സ്ക്വയർ ആൽഫ, ത്രീ കോ സ്ക്വയർ ആൽഫ മൈനസ് വൺ ബൈ ടു. സോ സെയിം ലൈക്ക് പി വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എക്സ് ആണ്. പി സീറോ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വൺ ആണ്. പി സീറോ ഓഫ് എക്സ് സ്ക്വയർ, പി ടു ഓഫ് എക്സ് സ്ക്വയർ എന്ന് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ ടു എന്നാണ് വരിക. സോ ഇത് ലെജൻഡറി ഫംഗ്ഷൻ്റെ ഭാഗത്ത് വരുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോമിലാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുക. സോ മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ്റെ ജനറലൈസ്ഡ് ഫോം നമ്മൾ ഫോർ സ്കേലാർ പൊട്ടൻഷ്യൻ്റെ കേസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, സോ ഇതേപോലെ എന്ത് ചെയ്യാം? നിങ്ങൾ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കാര്യം നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഈ ഒരു ഇതിൻ്റെ പോർഷൻ്റെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് രണ്ട് കേസ് നമുക്കറിയാം. മോണോപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോപോളിൻ്റെ കേസ് പറഞ്ഞു, മോണോപോൾ ആൻഡ് ഡൈപോൾ എന്ന് പറഞ്ഞു. ഓക്കെ, മോണോപോൾ ആൻഡ് ഡൈപോൾ എന്ന് പറഞ്ഞ എന്താണ്? മോണോപോളിൻ്റെ കേസിൽ വി മോണോപോൾ എന്ന് ഓഫ് ആർ എന്ന് പറഞ്ഞ എന്താണ്? വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ എന്നുള്ള കേസാണ്. ഇനി വി ഡൈപോളിൻ്റെ കേസിൽ നമ്മൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോമിലാണ് വരിക. ഓക്കെ, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞതാണ് രണ്ട് ചാർജ് ഉണ്ട്. സോ വൺ ബൈ എപ്സിലോൺ സീറോ വൺ ബൈ ആർ സ്ക്വയർ. ഓക്കെ, ആർ ഡാഷ് കോസ് ആൽഫ നമ്മളിപ്പോൾ ജനറലൈസ്ഡ് റെപ്രസെൻ്റ് ചെയ്തതിൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ റോ ആർ ഡാഷ് ഡി ആർ, ഇവിടെ വൺ ബൈ ആർ സ്ക്വയർ ആണ്, ആർ സ്ക്വയർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആർ ഡാഷ് കോസ് ആൽഫ എന്ന് പറഞ്ഞത് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് വെക്ടർ ആർ ആർ ഡാഷ് എന്ന ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ഇതിന് നമുക്ക് ഡൈപോൾ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. വി ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്? വി ഡൈപോൾ ഓഫ് ആർ എന്ന് പറഞ്ഞത് ക്യാൻ ബി റിട്ടൺ ആസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ വൺ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ് യൂണിറ്റ് വെക്ടറിൻ്റെ ഫോമിൽ ഇൻറ്റു ആർ ഡാഷ് റോ ഓഫ് ആർ ഡാഷ് ഡി ടോ ഡാഷ് എന്ന് വരും. ഓക്കെ, ഡി ടോ ഡാഷ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡി ടോ ഡാഷ്. ഓക്കെ, സോ
ഇതിനെയാണ് നമ്മൾ പറയാം വിച്ച് ഈസ് ഈക്വൽ ടു പി ഈക്വൽ ടു റോ ആർ ഡാഷ് ഡോ ആർ ഡാഷ് ഡി ടോ ഡാഷ് എന്ന് പറയും. സോ ഇതിനെ നമ്മൾ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയാം. ഡൈപോൾ മൊമെൻ്റ് നമ്മൾ പി ഈക്വൽ ടു ക്യൂ ഡി എന്ന് എഴുതുന്നതിന് സമാനമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ഡൈപോളിന് നമുക്ക് ഇതിൻ്റെ ഫോമിൽ എഴുതിക്കൂടെ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഫോമിൽ എഴുതിക്കൂടെ, വി ഓഫ് ആർ ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ പി ഓഫ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ എന്നുള്ള ഫോം ചെയ്യുന്നു, വെർ പി ഈസ് ദ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്ന ഫോം. ഓക്കെ ഫൈൻ. ഇനി നമ്മൾക്ക് എൻ നമുക്കറിയാം ക്യൂ ഡി എന്ന് പറയുന്നതാണ് ബേസിക്കലി ഡൈപോൾ മൊമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, ക്യൂ ഡി എന്ന് പറഞ്ഞത്. സോ നമുക്ക് എൻ നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ, ഓക്കെ കലക്ഷൻ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ, ഫോർ എ കലക്ഷൻ ഓഫ് എ ചാർജ്, കലക്ഷൻ ഓഫ് ചാർജസ് നമുക്ക് ഡൈപോൾ മൊമെൻറ്റിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, പി ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ക്യൂ ഐ ആർ ഐ ഡാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിസിക്കലി നമ്മൾ ഫിസിക്കൽ ഡൈപോൾ എന്ന് പറയുന്നത്, ഡൈപോൾ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ഡൈപോളും അതുപോലെ തന്നെ പ്യുവർ ഡൈപോളും. ഫിസിക്കൽ ഡൈപോളിനെയാണ് നമ്മൾ എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് പ്ലസ് ഡി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പി ഈക്വൽ ടു ക്യു ആർ പ്ലസ്, ഓക്കെ ആർ പ്ലസ് ഡാഷ് മൈനസ് ക്യു ആർ മൈനസ് ആർ ഡാഷ് എന്ന് പറയുന്ന കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ക്യു ഇൻറ്റു ആർ പ്ലസ് ഡാഷ് എന്ന് പറയുന്നത് ആർ മൈനസ് ഡാഷ് സോറി ആർ മൈനസ് ഡാഷ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ക്യൂ ഡി എന്ന് പറയുന്നത്. സോ ഇതിനാണ് ഫിസിക്കൽ ഡൈപോൾ എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി എന്ന് പറയുന്നു. ഈ കേസിനാണ് നമ്മൾ ഫിസിക്കൽ ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ഡൈപോൾ എന്ന് പറയാൻ കാരണം ചില കേസിൽ നമ്മൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ, അതായത് ഡി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സീറോ ആണെങ്കിൽ, അത്തരം കേസിൽ നമ്മൾ അതിനെ പറയും പെർഫെക്റ്റ് ഡൈപോൾ അല്ലെങ്കിൽ പ്യുവർ ഡൈപോൾ എന്ന് പറയും. ഓക്കെ ഒരു പ്യുവർ ഡൈപോളിൻ്റെ കേസ് എന്താണ്, ഒരു പ്യുവർ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്യുവർ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിൽ ഡി ടെൻസ് ടു സീറോ എന്ന് പറഞ്ഞ കേസ്, ക്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദാറ്റ് മീൻസ് പി ഈക്വൽ ടു ക്യൂ ഡി എന്ന് പറഞ്ഞ എന്താണ്, സോ ദിസ് വിൽ ബി ഫിക്സഡ് വാല്യൂ. ഇൻഫിനിറ്റി ഇൻറ്റു സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ പ്യുവർ ഡൈപോൾ എന്ന് പറയാം. അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്മോളാണ്. ദെൻ ക്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന കേസാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്യുവർ ഡൈപോൾ അല്ലെങ്കിൽ പോയിൻ്റ് ഡൈപോൾ എന്ന് പറയുക, അല്ലെങ്കിൽ പെർഫെക്റ്റ് ഡൈപോൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ സോ അവിടുത്തെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ഓക്കെ സോ ഇനി നമ്മളൊരു ഡൈപോൾ മൊമെൻറ്റ് പറയുമ്പോൾ നമ്മൾ ആ ഡൈപോൾ മൊമെൻറ്റിൻ്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഏതൊരു പോയിൻ്റ് വെച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് നമ്മളിപ്പോൾ ഈ ഒരു പോയിൻ്റ് പറയുകയാണെങ്കിൽ, ഓക്കെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ. സോ ഏത് പോയിൻ്റ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡൈപോളിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു കേസ് എടുത്ത് നോക്കൂ. ഈ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ആയിരിക്കും. കാരണം എന്താണ്, ഇതിൻ്റെ ടോട്ടൽ ഡൈപോൾ ഇവിടെ പ്ലസ് മൈനസ് ക്യൂ പ്ലസ് മൈനസ് ക്യൂ മൈനസ് ക്യൂ ടോട്ടൽ എന്താണ്, നെറ്റ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് എ സീറോ കറസ്പോണ്ടിങ് ടു ദാറ്റ് എന്താണ്. ഓക്കെ സോ അതാണ് മറ്റൊരു ഇൻഫർമേഷൻ ഈ ഒരു കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് വെച്ച് ഞാൻ മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ്റെ ഒരു പോർഷൻസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ചെറിയ രണ്ട് മൂന്ന് പോർഷൻ കൂടെ ഈ ഭാഗത്ത് വരുന്നുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ എന്ന് എന്തായിരുന്നു ഇൻ ടേംസ് ഓഫ് സ്കേലാർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നമ്മൾ ചെയ്തു അല്ലേ, സ്കേലാർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ നമ്മൾ ചെയ്തു. ഇതേപോലെ വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ എങ്ങനെയാണ് മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് വരണം. വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കേസിൽ എങ്ങനെയാണ് മൾട്ടിപ്പോൾ എക്സ്പാൻഷൻ വരുന്നത് എന്നുള്ളത് ചെയ്തിട്ട് വരാം. ഓക്കെ ഓക്കെ.